ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സംതിങ്സ് കുക്കിംഗ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന അടിപൊളി ഒരു റിഫ്രഷിംഗ് ഡ്രിങ്കാണ് തണ്ണിമത്തൻ ഉപയോഗിച്ചിട്ടുള്ളത്. സർബത്ത് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളൊരു സർബത്താണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു തണ്ണിമത്തൻ സർബത്താണ്. അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഞാൻ ഏകദേശം ഒരു 300 ഗ്രാമോളം തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. വളരെ ചെറുതായിട്ട് ക്യൂബ്സായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല മധുരമുള്ള തണ്ണിമത്തൻ തന്നെയാണ്. പിന്നെ ഏകദേശം ഒരു 1/2 കപ്പ് ഷുഗർ, പഞ്ചസാര ഒരു 1/2 കപ്പ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഏകദേശം ഒരു 90 ml നറുനീണ്ടി സിറപ്പാണ്. അപ്പം ഞാനിത് എടുത്ത് വെച്ചാൽ നറുനീണ്ടി വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം, പക്ഷേ ഞാനൊരു 90 ml എടുത്തിട്ടുണ്ട്. അതിനുശേഷം കസ്കസ്, അത് നമുക്ക് ആവശ്യത്തിന് നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും. ഞാൻ ഏകദേശം 2 ടീസ്പൂണോളം ഞാൻ സർബത്തിനകത്ത് എടുത്തിട്ടുണ്ട്. ഇനി 1 കവറ് പാല്, കുറച്ച് കാഷ്യൂനട്ടും ബദാമും അല്ലെങ്കിൽ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിൽ യൂസ് ചെയ്യാം. ഏലക്ക 2-3 എണ്ണം മതി, ഏലക്ക. അപ്പോൾ ഇനി തണ്ണിമത്തൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചെടുത്ത് നമ്മളൊരു ബോളിലോട്ട് ഇടുകയാണ്. ഇനി ആ ബോളിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലായിടത്തും നല്ല രീതിക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി നമ്മൾ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് നമുക്ക് ചതച്ച് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ഒന്ന് മിക്സ് ആയിട്ടുണ്ട് പഞ്ചസാര. ഇനി നമ്മൾ അതിലേക്ക് നറുനീണ്ടിയുടെ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നറുനീണ്ടി സിറപ്പ് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിനോടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ 1 കപ്പ് പാൽ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ചേർക്കണം. നമ്മൾ പാലെടുക്കുമ്പോൾ നമ്മൾ പാക്കറ്റ് മിൽക്കാണെങ്കിൽ ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ സാധാ നമ്മൾ വീടുകളിലൊക്കെ കൊണ്ടുവരുന്ന പാലാണെങ്കിൽ നമ്മളത് തിളപ്പിച്ച് തണുപ്പിച്ചതിന് ശേഷം മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്യാവുള്ളൂ. ഇപ്പം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കോൾഡ് മിൽക്കാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഐസ് ക്യൂബ്സിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ കുറച്ച് നട്ട്സ് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഏതിനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബദാമും കശുവണ്ടി ആണ് ഞാനിവിടെ നട്ട്സായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ഏലക്കയും കൂടെ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഫ്ലേവറും ഒരു ടെക്സ്ചറും നമുക്കിത് കിട്ടും. ഒരു നട്ടിയായിട്ടുള്ള ടെക്സ്ചറാണ് ഇത് നമ്മൾ കുടിക്കുന്ന സമയത്ത് കിട്ടുന്നത്, ഏലക്കയുടെ ഒരു ഫ്ലേവറിങ് കൂടെ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ചേർക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം നമ്മുടെ ഡ്രിങ്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി അതിലേക്ക് നമുക്ക് കസ്കസ് ആഡ് ചെയ്യേണ്ടതാണ്. അപ്പം ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഗ്ലാസ്സിലോട്ട് വയ്ക്കുക. ലെയർ ബൈ ലെയർ ആയിട്ടാണ്. ഈ ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ പ്രസൻറ്റേഷൻ അത് കുറച്ചും കൂടെ പ്ലീസിങ് ആയിരിക്കും. അപ്പം ഞാനിപ്പം 2 തവി ജ്യൂസ് നമ്മുടെ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കസ്കസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം കസ്കസ് അതിനകത്ത് ഇങ്ങനെ ഒരു ലെയർ ആയിട്ട് ഫോം ആവും. എന്നിട്ട് പിന്നെ അതൊന്ന് പറിച്ചതിന് ശേഷം അതിൻ്റെ മണ്ടയ്ക്ക് വീണ്ടും അടുത്ത ലെയർ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ നല്ലൊരു ലെയേർഡ് സ്ട്രക്ചർ ഫീൽ ചെയ്യും. അപ്പോൾ അത് നമ്മുടെ പ്രസൻറ്റേഷന് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാനതിനകത്ത് ഇനി ബാക്കിയുള്ള ജ്യൂസും കൂടെ ആഡ് ചെയ്ത് ഒന്ന് ടോപ്പ് ചെയ്യണം. അപ്പോൾ ഏകദേശം നമ്മുടെ ഗ്ലാസിൻ്റെ ടോപ്പ് വരെ ഫില്ലായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് ലിക്വിഡും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഞാൻ കുറച്ച് ലിക്വിഡും കൂടെ ഒഴിച്ചു കൊടുത്ത് ആഡ് ചെയ്യാണ്. കുറച്ച് കഷ്ണങ്ങളൊക്കെ ടോപ്പിലിങ്ങനെ പൊങ്ങി നിൽക്കത്തക്ക രീതിയിൽ ഞങ്ങളത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മണ്ടയ്ക്ക് കൂടെ കുറച്ചും കൂടെ കസ്കസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള സർബത്ത് റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ ഈസിയാണ്. ഒരു 5 മിനിറ്റ്സ് പോലും നമുക്ക് വേണ്ടി വരില്ല. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഈ ഹോട്ട് സമ്മറിൽ നല്ലൊരു ചില്ലിംഗ് ആയിട്ടുള്ള ഡ്രിങ്കാണ്. ഒരു റിഫ്രഷിംഗ് ഡ്രിങ്കിനുപരിയായിട്ട് ഇത് വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു ഡ്രിങ്കാണ്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന വാട്ടർമെലൻ ക്യാൻസർ വരെ ഫൈറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്യാനും വാട്ടർമെലൻ സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന കസ്കസ് അത് നമ്മുടെ വെയിറ്റ് ലോസിനും ബ്ലഡ് ഷുഗറിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ കമൻസ് അത് വളരെ വിലപ്പെട്ടതാണ്. കമൻസും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സുകൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുന്നതിനായി ലൈക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി പങ്കിടാൻ വേണ്ടി ഷെയർ ചെയ്യുക.